നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പശ്ചിമ ബംഗാളിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ തന്നെ അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി എത്തുന്നു. പശ്ചിമ ബംഗാളിലെ ബി ജെ പി നേതാവായ അനുപം ഹസ്രയെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാർട്ടി നയത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ നദ്ദ ഈ അനുപം ഹസ്രയെ നീക്കം ചെയ്തിരിക്കുന്നത്. 2014 തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും എം പി ആയ അനുപം ഹസ്ര പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. എന്തായാലും പട്ടികജാതി വിഭാഗങ്ങളുടെ ഒരു മുഖമായി മാറിയ അനുപത്തെ 2020 തന്നെ ബി ജെ പി ദേശീയ സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഈ വർഷം തന്നെ ബീഹാറിലെ ബി ജെ പിയുടെ സഹചുമതലയും അനുപത്തിന് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അത് പാർട്ടിയെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ അവിടെ നിന്നുള്ള ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സിബിഐയുടെയോ ഇഡിയുടെയോ സമൻസ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിക്കാരായ നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നതിന് വേണ്ടി തന്നെ സമീപിച്ചാൽ മതി എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാദപരമായ പ്രസ്താവന. ഏത് അഴിമതിയും വെളുപ്പിക്കാനുള്ള വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് ഇത് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു. ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു ആയുധം കയ്യിൽ വെച്ച് കൊടുക്കുന്ന നടപടിയാണ് അനുപത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ കൊൽക്കത്തയിൽ അമിത്ഷായുടെയും നദ്ദയുടെയും നേതൃത്വത്തിൽ വിവിധ സംഘടനാ യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളും വിലയിരുത്തുന്നുണ്ട്. ബംഗാളിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നുണ്ട് എന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ നേടി ബി ജെ പി അനുഗ്രഹിക്കാൻ ബംഗാൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുമാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 42 സീറ്റുകളുള്ള ബംഗാളിൽ 2019 തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു. 22 സീറ്റുകൾ തൃണമൂലും 2 സീറ്റുകൾ മാത്രം കോൺഗ്രസും നേടി വിജയിച്ച സംസ്ഥാനമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിലെ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു നടപടി തന്നെയാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ചേർന്നെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18 മലയാളം.